ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അക്യുമെൻ ഡിസൈൻ സ്റ്റുഡിയോ. ഞാൻ അഭിജിത്ത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് 3D Max ഉം റിവിറ്റ് ഉപയോഗിച്ച് ഒരു വീടിന്റെ എക്സ്റ്റീരിയർ ഡിസൈനിങ്ങും അതിന്റെ ഡീറ്റെയിൽഡ് ഡ്രോയിങ്സുകളും എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിൽ അതിൻ്റെ വേരിയസ് ടൈപ്പ് വാളുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് നമ്മൾ നോക്കിയിരുന്നത്. അതിൽ മെയിൻ വാൾ എങ്ങനെ ഉണ്ടാക്കാം, പ്ലാൻ എങ്ങനെ വരയ്ക്കാം എന്നെല്ലാം നമ്മൾ അതിൽ നോക്കി. ഇനി ബാക്കി നമുക്ക് അതിൻ്റെ അടിയിലേക്ക് ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ അങ്ങനെയുള്ള വാൾസുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എന്നാണ് ഈ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി ചെയ്യുക. ഇനി എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ എന്ത് വേണം. ഇപ്പം നമ്മൾ വാള് കൊടുത്തു അല്ലേ, വാളിൻ്റെ അടിയിലേക്ക് എന്ത് വേണം, ബേസ്മെൻറ്റ് വേണം, അതിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ വരണം, അതിൻ്റെ അടിയിൽ PCC വരണം. എന്നാലല്ലേ നമുക്കൊരു സെക്ഷൻ്റെ ഒക്കെ ഡീറ്റെയിൽ ഡ്രോയിങ് എടുക്കുമ്പോൾ നമുക്ക് അത്രയും കാര്യങ്ങൾ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്താണ് എന്ത് ക്രിയേറ്റ് ചെയ്യണം, ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ, PCC, ഇത്രയും കാര്യങ്ങൾ കൂടി വാളായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വരച്ച് കൊടുക്കണം. അപ്പോൾ അങ്ങനെ വരച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ ഈ വാള് ക്രിയേറ്റ് ചെയ്ത പോലെ തന്നെ വാൾ 24 ക്രിയേറ്റ് ചെയ്ത പോലെ എന്തൊക്കെ ഉണ്ടാക്കണം, ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ, PCC എന്നിങ്ങനെ 3 വാൾ ഉണ്ടാക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ ഹൈറ്റിലുള്ള ലെവലുകളിലും പോയിട്ട് ഓരോന്ന് ഓരോന്നായിട്ട് ഞാൻ വരച്ച് കൊടുക്കണം അല്ലേ. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതെല്ലാം ഈ 3 വാളും ഒരേപോലെ ഒരേ സ്ഥാനത്ത് തന്നെ ഒരേ ഹൈറ്റ് മാത്രം വ്യത്യാസം വരണുള്ളൂ അല്ലേ, ഒരേ പൊസിഷനിൽ തന്നെ അടിയിലേക്ക് വരുന്ന വാളുകളാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള വാളുകളെ നമുക്ക് എന്ത് ചെയ്യാം, 3 പ്രാവശ്യമായിട്ട് വരയ്ക്കുന്നതിന് പകരം ഒരൊറ്റ പ്രാവശ്യത്തിൽ തന്നെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് സ്റ്റാക്ക്ഡ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വാളുകളെ കമ്പയർ ചെയ്ത് ഒറ്റ വാളാക്കി മാറ്റുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്ക്ഡ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള വാൾ. അപ്പോൾ നമ്മൾ സ്റ്റാക്ക്ഡ് വാൾ വരയ്ക്കുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും ഒരു എലിവേഷൻ വ്യൂ ഓപ്പൺ ചെയ്തിടുക. അപ്പോൾ നമുക്ക് ലെവലുകൾ കാണാം. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നുണ്ട്, പ്ലിന്ത് ലെവൽ കിടക്കുന്നുണ്ട്, അതിൻ്റെ അടിയിൽ 45 നീങ്ങിയിട്ട് ഗ്രൗണ്ട് ലെവൽ, അതിൽ നിന്ന് 60 നീങ്ങിയിട്ട് ഫൗണ്ടേഷൻ, അതിൽ നിന്നൊരു 20 താഴേക്ക് പോന്നിട്ട് PCC കിടക്കുന്നുണ്ട് ഇല്ലേ. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടത്, ഇപ്പോൾ ഒരൊറ്റ വാളായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എങ്ങനെ വരയ്ക്കണ്ടോ, PCC വരച്ച് കഴിഞ്ഞാൽ PCC ബേസ് കൺസ്ട്രെയിനും ടോപ്പ് കൺസ്ട്രെയിനായിട്ട് PL പ്ലിന്ത് ലെവലും കൊടുത്താൽ മതി അല്ലേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ലായിട്ട് വന്നോളില്ലേ. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൊടുക്കണ്ടോ, ടോപ്പും ബേസായിട്ട്. അപ്പോൾ നമ്മൾ ബേസ് എവിടെ വരയ്ക്കുക, PCCയിലാണ് വരയ്ക്കുക അല്ലേ. അപ്പോൾ PCC എന്ത് ചെയ്യുക, PCC എന്നിട്ടുള്ള ലെവല് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഫ്ലോർ പ്ലാൻ ഒന്ന് ഓപ്പൺ ചെയ്തിടുക. അപ്പോൾ PCCയുടെ ലെവൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ നമുക്ക് എന്ത് കാണില്ല, നമ്മൾ മുകളിൽ വരച്ചിട്ടുള്ള പ്ലിന്ത് ലെവലിൽ വരച്ചിട്ടുള്ള പ്ലാൻ ചിലപ്പോൾ PCC എന്ന് പറഞ്ഞ ലെവലെടുത്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റിയെന്ന് വരില്ല. ചിലപ്പോൾ നമുക്ക് ചില നിറയെ വെർഷൻസിൽ നമുക്ക് കാണാം, ചില വെർഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ മറ്റൊരു ലെവലിൽ വരച്ചിട്ടുള്ള കാര്യങ്ങൾ വേറൊരു ലെവലിലേക്ക് റെഫറൻസ് ആയിട്ട് ട്രേസ് ചെയ്യണ പോലെ കൊടുന്ന് വയ്ക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പ്രോപ്പർട്ടി ബോക്സിൽ അണ്ടർലേ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ. അപ്പോൾ അവിടെ വന്നിട്ട് അണ്ടർലേ എന്ന് പറഞ്ഞാൽ കാണാം, അടിയിൽ പ്രോപ്പർട്ടി ബോക്സിൽ അടിയിൽ വന്നു കഴിഞ്ഞാൽ അണ്ടർലേ എന്ന് കാണാം. അണ്ടർലേയിൽ വന്നിട്ട് എന്ത് ചെയ്ത് കൊടുത്താൽ മതി, ഏത് വ്യൂ ആണോ എനിക്ക് അവിടെ റെഫറൻസ് ആയിട്ട് വെക്കേണ്ടത് ആ വ്യൂ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ വന്നിട്ട് എന്ത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി, പ്ലിന്ത് ലെവലിൽ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് ചെയ്യും, PCCയിലെ പ്ലിന്ത് ലെവല് ട്രേസ് ചെയ്യണ മാതിരി വന്ന് നിൽക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ മീതെ കൂടെ തന്നെ സ്റ്റാക്ക്ഡ് വാൾ ക്രിയേറ്റ് ചെയ്തിട്ട് വീണ്ടും ഡ്രോയിങ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൂളാണ് അണ്ടർലൈൻ. അത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ചെയ്യാൻ പോണത് എന്ത് ചെയ്യണം, വാളുകൾ ക്രിയേറ്റ് ചെയ്യണം അല്ലേ. വാളുകൾ ക്രിയേറ്റ് ചെയ്യാൻ ബേസ്മെന്റ് വാള്, ഫൗണ്ടേഷൻ വാള്, PCC വാള് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരത്തെ മാതിരി തന്നെ എന്ത് ചെയ്യുക, വാളെടുക്കുക, വാൾ ആർക്കിടെക്ചറിൽ എടുക്കുക. അതിൽ ഡിഫോൾട്ടായിട്ട് ഒരു വാൾ, ഇപ്പോൾ വാൾ 24 ആവും കിടക്കുന്നുണ്ടാവുക, കാരണം ഞാൻ ലാസ്റ്റ് വരച്ച് വാൾ 24 ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ വാൾ 24 തന്നെ ആവും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെയും എഡിറ്റ് ടൈപ്പിൽ പോവുക. നേരത്തെ ചെയ്ത പോലെ തന്നെ എഡിറ്റ് ടൈപ്പ് എടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ബേസ്മെൻറ്റിന് പേര് കൊടുക്കുക. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ എഡിറ്റിൽ പോയിട്ട് 45 തിക്നെസ് കൊടുക്കുക. വീണ്ടും എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, പേര് ഫൗണ്ടേഷൻ എന്ന് കൊടുക്കുക. എഡിറ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് തിക്നെസ് 60 കൊടുക്കുക. അടുത്ത് വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക, ഇതെല്ലാം ഓക്കെ കൊടുത്തതിന് ശേഷം വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. വീണ്ടും വന്നിട്ട് എന്ത് കൊടുക്കുക, PCC എന്ന നെയിം കൊടുക്കുക. അതിൻ്റെ എഡിറ്റിൽ വന്നിട്ട് 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 80 സെൻറ്റിമീറ്റർ അതിൻ്റെ വിഡ്ത്ത് എന്നുള്ളതും നമ്മൾ കാണിച്ചു കൊടുക്കുക. വിഡ്ത്താണ് എപ്പോഴും നമ്മൾ ആ എഡിറ്റിൻ്റെ ഉള്ളിൽ, തിക്നെസ്സിൻ്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുന്ന കാര്യം. അപ്പോൾ അവിടെ വന്നിട്ട് 80 അടിച്ചു കൊടുത്തു, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി, 3 വാളുകൾ നമുക്ക് ആ പ്രോപ്പർട്ടി ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ, PCC എന്ന് പറഞ്ഞിട്ട് 3 വാളുകൾ കിടക്കുന്നുണ്ടാവും. ഇനി ആ 3 വാളുകൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്തിട്ട് ഒറ്റ വാളാക്കണം. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്റ്റാക്ക്ഡ് വാള്. അപ്പോൾ സ്റ്റാക്ക്ഡ് വാൾ എടുക്കാൻ വേണ്ടിയിട്ട് വാളിൽ തന്നെയാണ് വരേണ്ടത്. വാളിൽ വന്നിട്ട് ന്യൂ ആർക്കിടെക്ചർ വാൾ എടുക്കുക.
അതിൻ്റെ പ്രോപ്പർട്ടി ബോക്സിൽ ഇപ്പോൾ ഈ വാൾ 24 എന്നൊക്കെ എടുക്കുന്നില്ലേ, അവിടെ വന്നിട്ട് ഒന്നുകൂടി ക്ലിക്ക് ചെയ്തിട്ട് അടിയിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഏറ്റവും ലാസ്റ്റായിട്ട് സ്റ്റാക്ക്ഡ് വാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൾ കാണാൻ പറ്റും. അതിൽ വന്നിട്ട് എന്ത് ചെയ്യുക, ആ സ്റ്റാക്ക്ഡ് വാൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം വീണ്ടും പ്രോപ്പർട്ടി ബോക്സിൽ എഡിറ്റ് ടൈപ്പ് കൊടുക്കുക, ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് ന്യൂ സ്റ്റാക്ക്ഡ് വാൾ, അല്ലെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും നെയിം ആണ് ചെയ്യാൻ നെയിം കൊടുക്കുക. അതിനുശേഷം എഡിറ്റ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ടേബിൾ വരും, ആ ടേബിളിൻ്റെ ഉള്ളിൽ രണ്ട് വാളുകളുടെ പേര് കാണാം, ഒരു വാൾ കാണാം, രണ്ട് വാളുകളുടെ പേര് കാണാൻ പറ്റും. പിന്നെ അവിടെ ഹൈറ്റ് എന്ന് കാണാം, വിഡ്ത് എന്ന് കാണാം, അങ്ങനെ നമുക്ക് കുറേ ഓപ്ഷൻസുകൾ കാണാൻ പറ്റും. അതിൻ്റെ അടിയിൽ ഇൻസെർട്ട്, അപ്പ്, ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസുകൾ കാണാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് രണ്ട് വാളാണ് ഇപ്പോൾ അവിടെ എടുക്കുന്നത് അല്ലേ, എനിക്ക് എത്ര വാൾ മൊത്തത്തിൽ കമ്പൈൻ ചെയ്യാണ്ട്, മൂന്നെണ്ണം ഉണ്ട്, പി സി സി, ഫൗണ്ടേഷൻ, ബേസ്മെൻറ്റ്, മൂന്നെണ്ണം ഉണ്ട് അല്ലേ, ഇപ്പോൾ രണ്ടെണ്ണം അല്ലല്ലോ, അപ്പോൾ ഒരു വാളും കൂടെ എക്സ്ട്രാ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് അതിൽ ഇൻസെർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ കാണാം. ആ ഇൻസെർട്ട് ബട്ടൺ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മൂന്നാമതൊരു വാൾ കൂടിയും ക്രിയേറ്റ് ആവും. അപ്പോൾ അങ്ങനെ ക്രിയേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ഹൈറ്റിൻ്റെ അവിടെ വേരിയബിൾ എന്നെഴുതിയിട്ടൊരു വാൾ എടുക്കുന്നുണ്ടാവും. ഒരു വാളിന് നേരെ മാത്രം വേരിയബിൾ എന്ന് കൊടുത്തിട്ടുണ്ടാവും, ബാക്കി എല്ലായിടത്തും വാല്യൂ കൊടുക്കാവുന്നുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ആ വേരിയബിൾ എന്നെഴുതിയിട്ടുള്ള വാൾ സെലക്ട് ചെയ്തിട്ട് അപ്പോൾ അല്ലെങ്കിൽ ഡൗണോ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് മുകളിലോട്ട് പോകണം. എൻ്റെ ആവശ്യം ഇതാണ്, ഏറ്റവും ടോപ്പിൽ വേരിയബിൾ എന്ന് പറഞ്ഞ് ഹൈറ്റ് കൊടുത്തിട്ടുള്ള ആ വാൾ വന്ന് കിടക്കണം. അതിന് വേണ്ടിയിട്ട് അപ്പോർ ഡൗൺ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, മുകളിലേക്ക് കയറ്റി കൊടുക്കുക. വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുള്ള ടൂൾ യൂസ് ചെയ്യണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പ് കൺസ്ട്രെയിൻറ്റും ബെയ്സ് കൺസ്ട്രെയിൻറ്റും കൊടുത്തിട്ടാണ് വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ടോപ്പ് കൺസ്ട്രെയിൻറ്റ് കൊടുക്കുമ്പോൾ ആ കൊടുക്കുന്ന ഹൈറ്റ് വരെ ആ വാൾ കണ്ടിന്യൂ ചെയ്ത് പോയിട്ട് അവസാനിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റാക്ക്ഡ് വാൾ വരയ്ക്കുമ്പോഴും നമ്മൾ രണ്ടാമത് ടോപ്പ് കൺസ്ട്രെയിൻറ്റിൽ കാണിച്ചു കൊടുക്കുന്ന ലെവലിൽ പോയിട്ട് അത് അവസാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഏറ്റവും ടോപ്പിലുള്ള വാളിനെ വേരിയബിൾ ആക്കിയിട്ട് ഇടുന്നത്. അതിനാണ് നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് വേരിയബിളിനെ കയറ്റിടാൻ പറഞ്ഞത്. അത് കഴിഞ്ഞതിന് ശേഷം ആ വാളുകളുടെ നെയിം എഴുതി കാണിക്കുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓരോ വാളിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ, പി സി സി എന്നീ വാളുകളെ കാണാൻ പറ്റും. അപ്പോൾ ഫസ്റ്റത്തെ വാളിൻ്റെ അവിടെ വേരിയബിൾ എന്നുള്ള വാളിൻ്റെ അവിടെ വന്നിട്ട് ആദ്യം എന്തിട്ട് കൊടുക്കുക, ബേസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വാൾ ചൂസ് ചെയ്ത് കൊടുക്കുക, രണ്ടാമത് ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള വാൾ ചൂസ് ചെയ്യാം, മൂന്നാമത് പി സി സി എന്ന് പറഞ്ഞിട്ടുള്ള വാൾ ചൂസ് ചെയ്യാം. എന്നിട്ട് അതിന് നേരെ തന്നെ ബേസ്മെൻറ്റിൻ്റെ അവിടെ ഇപ്പോൾ വേരിയബിൾ ആവും കിടക്കുന്നുണ്ടാവുക ഹൈറ്റിൽ, അതിൻ്റെ അടിയിൽ ഫൗണ്ടേഷൻ്റെ അടിയിൽ വന്നിട്ട് എന്ത് ചെയ്ത് കൊടുക്കുക, ഹൈറ്റിൻ്റെ അടിയിൽ 60 എന്ന് അടിച്ചു കൊടുക്കുക, കാരണം ഫൗണ്ടേഷൻ്റെ ഹൈറ്റ് 60. അടുത്ത് പി സി സി, അതിന് നേരെ വന്നിട്ട് അതിൻ്റെ ഹൈറ്റ് എത്ര കൊടുത്തോ, 20 കൊടുത്തോ, കാരണം ഞാൻ 20 ലെവൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയും ഹൈറ്റ് 20 എന്ന് കൊടുക്കാം, ദെൻ ഓക്കെ കൊടുക്കുക, വീണ്ടും ഓക്കെ കൊടുക്കുക. അപ്പോൾ എന്തായി, നമുക്ക് സ്റ്റാക്ക്ഡ് വാൾ ക്രിയേറ്റ് ആയി. ഇനി എന്ത് ചെയ്തോ, ഇനി ആ നമ്മൾ പ്ലിന്ത് ലെവലിൽ വരച്ചിട്ടുള്ള ആ പ്ലാൻ നമുക്ക് കാണാൻ പറ്റുന്നത് അല്ലേ. അതിൻ്റെ മീതെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ വാളിൻ്റെ അടിയിലൂടെയും ആ സ്റ്റാക്ക്ഡ് വാൾ ടോപ്പ് കൺസ്ട്രെയിനും ബേസ് കൺസ്ട്രെയിനും പ്രോപ്പർട്ടി ബോക്സിൽ കൊടുത്തതിന് ശേഷം ഡ്രോയിങ് ചെയ്യാം. ദെൻ ഡ്രോയിങ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ പ്ലാനും അതിൻ്റെ അടിയിലുള്ള ഫൗണ്ടേഷനും പി സി സി എല്ലാം നമ്മൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് 3D വ്യൂ എടുത്തിട്ട് വീണ്ടും നോക്കി നോക്കാം. അപ്പം നമുക്ക് കാണാൻ പറ്റും വാള് അതിൻ്റെ അടിയിൽ ബേസ്മെൻറ്റ്, ഫൗണ്ടേഷൻ, പി സി സി അങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വേരിയസ് ടൈപ്സുകൾ വാളുകൾ ക്രിയേറ്റ് ചെയ്യാനും ഡ്രോയിങ് ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സംശയങ്ങളോ അഭിപ്രായങ്ങളോ എല്ലാം കമൻറ്റിലൂടെ അറിയിക്കുക.
ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ ബൈ.